മൂന്ന് ഓമിനോസ് ഉള്ള കറണ്ട് കാണാനാണ് ഈ സർക്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിൽ ആദ്യം ചെയ്തത് എന്താ വച്ചാൽ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ആംബിയർ സോസ് കറണ്ട് സോസ് ഉണ്ട് അതിനൊന്ന് കൺവേർട്ട് ചെയ്യുന്നു വോൾട്ടേജ് സോസ് ആക്കി മാറ്റുന്നു അപ്പൊ രണ്ട് ആംബിയറിന്റെ കറണ്ട് സോസ് നാല് ഓമിൻ അക്രോസ് ആണെങ്കിൽ ഗുണം രണ്ട് എട്ട് വോൾട്ട് വരും ആ എട്ട് വോട്ട് മുകളിലൊക്കെയാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പ്ലസ് എട്ടിൻ്റെ പ്ലസ് ചിഹ്നം ടെർമിനലും മുകളിലും താഴെ നെഗറ്റീവ് ടെർമിനലും വരച്ച് ആ എട്ട് വോൾട്ടിന് സീരീസ് ആയിട്ട് നാലു ആകുമ്പോൾ കാണിച്ചാൽ മതി അപ്പം അത് കാണിച്ചവരുടെ ആ പരിപാടി കഴിഞ്ഞു ഇനി ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാണുന്നത് എന്ത് ചെയ്യുക നമ്മുടെ ഏതായിരുന്നുണ്ടായിരുന്നത് ത്രീ ഓമാണ് അപ്പോൾ ത്രീ ഓം നമ്മൾ എന്ത് ചെയ്യുന്നു റിമൂവ് ചെയ്യുന്നു ത്രീ ഓമിനെ റിമൂവ് ചെയ്യുന്നു ത്രീ ഓമിനെ റിമൂവ് ചെയ്തിട്ട് സർക്യൂട്ട് ഇട വരയ്ക്കുന്നു അപ്പോൾ എ ബി ഓപ്പൺ ആണ് ആ വോൾട്ടേജിനെ നമ്മൾ എന്ത് വിളിക്കുന്നു തെവിനൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു അപ്പോൾ ഇതിൽ എ ഡി എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും സി ഡി എന്ന് പറഞ്ഞാലും രണ്ടും തുല്യമാണ് ും സി എന്താണ് തുല്യമാണ് കാരണം രണ്ടും പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടും പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഏർ എന്താ പറയാ എ ബി ആയാലും വോൾട്ടേജ് അക്രോസ് എ ബി അതിന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയാം ആ അല്ല എങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയാം അല്ലെങ്കിൽ തെബിനിയൻ വോൾട്ടേജ് എന്ന് പറിക്കാം എന്ത് പേര് വിളിച്ചാലും എ ബിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് എ ബിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് എന്തെന്ന് പറയണതും എ ബിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് സി ഡിക്ക് അക്രോസും വരുന്നത് ഇപ്പൊ സി ഡിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എട്ട് വോൾട്ടും ഉണ്ട് അതുപോലെ നാല് എക് നാല് ഓമിന് അക്രോസ് ഉള്ളതും ഉണ്ട് ഇതിൽ ഒരു ആറ് ഓമുണ്ട് ഓമനക്ക് ഇതിലൊരു റോളും ഇല്ല കാരണം എ എന്ന് പറയുന്നത് ഓപ്പൺ ആണ് കാരണം ചാടി ഇങ്ങോട്ട് പുറത്ത് കിടക്കാൻ പറ്റില്ല ചാടി കിടക്കാം പക്ഷേ ഈ ബിഇ എക്കിടയിൽ അവന് മൂവ് ചെയ്യണ്ടേ പറ്റത്തില്ല അപ്പം നമ്മൾ ഇനി ക്രിച്ച് ഓഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ടെർമിനൽ ഈ ഈ സി ഇ സി ഡി എഫ് ഇതിനെയാണ് ഈ ഇതിലാണ് ക്രിച്ച് ഓഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യണം നമുക്ക് അതിലൂടെ അപ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് എന്തിനപ്പത്ര കഷ്ടപ്പെടണന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് വോൾട്ടും വേണം നാല് വോൾട്ടേജിന് നാല് ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എ ബിക്ക് ഉള്ള വോൾട്ടേജ് അല്ലെങ്കിൽ എവനെ വോൾട്ടേജ് കാണാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള മാർഗം എന്ന് പറയണത് ഒരു കരണ്ട് ഐ എന്ന് പറയുന്ന കരണ്ട് നമ്മുടെ ഈ തുടങ്ങി സിയിലും ഡിയിലും എഫിലും വീണ്ടും ഇയിൽ തന്നെ തിരിച്ചെത്തുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഡി എന്ന് പറയും അല്ല സോറി എട്ട് ഓം എന്ന് പറഞ്ഞതിലൂടെ ഐ എന്ന് പറയുന്ന ആ ഐ എന്ന് പറയുന്ന കറണ്ട് പോകും പക്ഷെ ആ സമയത്ത് പോകണമെങ്കിൽ ആ കരണ്ടിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പാത്ത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഏൽ പോസി ഇവിടെ ഈ ഇ എന്ന് പറയുന്ന ഭാഗത്ത് പോസിറ്റീവും സി എന്ന് പറയുന്ന നെഗറ്റീവായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം അങ്ങനെ അസ്യൂം ചെയ്താൽ ഇത് എട്ട് ഇൻറ്റു ആയി അത് പ്ലസ് ടു പ്ലസ്സിൽ നിന്ന് വീണ്ടും മൈനസിലേക്കാണ് അതും പ്ലസ് ഇ പ്ലസ് നിന്ന് മൈനസു ഒക്കെ നമ്മൾ പ്ലസ് ഇടും നാലിലൂടെ നാല് ഗുണം ഐ എന്ന് പറയുന്നത് അതും പ്ലസ് ഇടും ഇവിടെ നിന്ന് പ്ലസ്സിൽ നിന്ന് മൈനസിലേക്കാണ് അതും പ്ലസ് ഇടും അതായത് പ്ലസ് നാല് ഇൻ എന്ന് പറയും പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കണ്ടീഷൻ മാറി നെഗറ്റീവിൽ നിന്ന് പ്ലസ് ആണ് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക മൗസ് കാണുന്നുണ്ടാവും മൗസ് മൂവ് ചെയ്യുന്ന വാരി മാത്രമേ കറണ്ടിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരാൾക്ക് ചോദിക്കാൻ ഇങ്ങനെ മൂവ് ചെയ്തുകൂടെ ഇങ്ങനെ മൂവ് ചെയ്താൽ എല്ലായ്പ്പോഴും ഈ നെഫിൽ വന്നു ഡിയിൽ വന്നു സിയിൽ വന്നു ഈ എത്തണം അപ്പോൾ ഇരുപത്തിനാല് മാത്രമാണ് ഇവിടെ മൈനസ് വന്നത് ആ അത് ഇങ്ങോട്ട് മാറിയാൽ ഇരുപത്തിനാല് പ്ലസ് ആവും ഈക്വേഷിന്റെ അപ്പുറം പോയാൽ എട്ട് എന്ന് പറയണത് ഇവിടെ പ്ലസ് ആണ് ഇവിടെ എത്തുമ്പോൾ മൈനസ് മൈനസാവും ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എട്ട് നാല് നാല് എല്ലാം കൂടെ പതിനാറാവും പതിനാറ് ഈക്വൽ ടു ഇരുപത്തെട്ട് ഇരുപത്തിനാലിൽ നിന്ന് എട്ട് പോയാൽ പതിനാറാവും പതിനാറ് ബൈ പതിനാറ് ഒരാംബിയാറാവും എന്താണ് സംഭവം ഐ എന്ന് പറയുന്ന സാധനം ഐ എന്ന് പറയുന്ന സാധനം എത്രയാവും ഐ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന വാല്യു വൺ ആയിട്ട് മാറുകയും ചെയ്യും ഐ എന്ന് പറയുന്നത് വൺ ആംപിയർ ആയിട്ട് മാറും നമുക്ക് ഐ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ആ ഐ ഉപയോഗിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് നാലു ഓമ് കാണണം സോ നാല് ഇൻറ്റു ഓരാമ്പിയർ നാല് വോൾട്ടാണ് നാല് ഓമിന് അക്രോസ് ഉള്ളത് ഇനി തിരിച്ചോ വോൾട്ടേജിലോ എവിടെ അപ്ലൈ ചെയ്യണം എ സി ഡി ബി എ എന്ന് പറയുന്ന ലോപ്പിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ വീണ്ടും നോക്കുക ആറിലൂടെ കറണ്ട് പോവോ പോവില്ല അപ്പോൾ അവനെ കൺസിഡർ ചെയ്യണ്ട പിന്നെ സി എന്നാണ് തുടങ്ങുന്നത് നേരത്തെ വാർച്ച ചെയ്ത പോലെ തന്നെ പ്ലസ്സിൽ നിന്ന് മൈനസിലേക്ക് വരുമ്പോൾ പ്ലസ് ഇടുന്നു എട്ട് വോൾട്ട് നാല് ഓമിന് അക്രോസും നാല് ഓൾട്ടാണുള്ളത് അതും പ്ലസ് മൈനസ് ആണ് അപ്പൊ പ്ലസ് ഇടുന്നു ഈ ബിന് മൈനസും എക്ക് പോസിറ്റീവായിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പക്ഷെ മൂവ് ചെയ്യുന്നത് സി ഡി ബി എ ആണ് അവിടെ മൈനസ് ഇടുന്നു ഈക്വൽ ടു സീറോ അപ്പൊ വി എ ബി എന്ന് പറഞ്ഞാൽ ബി എ ബി എന്ന് പറഞ്ഞാൽ ഏതാണ് മൈനസ് ആണ് വി എ ബി എന്ന് പറയുന്നത് വി എ ബി എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ദാറ്റ് ഈസ് വി എ ബി എന്ന് പറയുന്നതിന് മൈനസ് ഉണ്ട് അപ്പുറം കടക്കുമ്പോൾ പ്ലസ് ആവും ഇവിടെ എട്ട് പ്ലസ് നാല് പന്ത്രണ്ട് ബാക്കിയുണ്ടാവും ഇതിനെ തന്നെയാണ് തെവിനിയൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത് സോ തെവിനിയൻ എ ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി അതായത് ഈ തെവിനിയൻ ഈക്വലൻ സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ആയ പന്ത്രണ്ട് വോൾട്ട് വരക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എയിലേക്ക് കണക്ട് ചെയ്യണം ഇനി അവിടെയുള്ള തെവിനിയൻ റെസിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ തെവനിയൻ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം വോൾട്ടേജ് സോഴ്സിനെ എടുത്ത് കളയണം വോൾട്ടേജ് സോസിനെടുത്ത് കളയുമ്പോൾ ആ ഭാഗം ഷോർട്ട് ചെയ്യും നാലോമിൻ്റെ ഇവിടെ ആരുമില്ല നാലും എട്ടും എന്താണ് സീരീസാണ് അപ്പം നാലും എട്ടും എത്രയായി ഇപ്പം പന്ത്രണ്ടായി പന്ത്രണ്ടിൻ്റെ പാരലാണ് ഇപ്പം ആരുമായിട്ട് നാലു ഓമ്മു ആയിട്ട് പന്ത്രണ്ട് ഗുണം നാല് പന്ത്രണ്ട് ഗുണം നാല് പന്ത്രണ്ട് ഗുണം നാല് അപ്പം മുകളില് ഇത് ഏതൊക്കെയാണ് സീരീസ് എടുക്കണ പന്ത്രണ്ടും പന്ത്രണ്ടോമും നാലോമു ആണ് എന്ത് ചെയ്യുന്നത് പാരലായിട്ട് എടുക്കുന്നത് പന്ത്രണ്ട് ഗുണം നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഗുണം നാല് ഡിവഡ് ബൈ പന്ത്രണ്ട് പ്ലസ് നാല് നാല്പത്തെട്ട് ഡിവൈഡ് ബൈ പതിനാറ് മൂന്നോമ് ഈ മൂന്ന് ഓമിനോട് കൂടെ ആര് വരും ആറോമും കൂടെ സീരീസ് ആയിട്ട് വരും മൂന്ന് പ്ലസ് ആറ് ഒൻപത് ഓമ് നമ്മൾ ദേവനിയൻ ഈക്വലൻ സർക്യൂട്ട് വരയ്ക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഈ പന്ത്രണ്ട് വോൾട്ടിന്റെ പ്ലസ് ചിഹ്നം എയിലേക്കും മൈനസ് ചിഹ്നം ബിയിലേക്കും ആണ് കണക്ട് ചെയ്യേണ്ടത് ഒൻപത് ഓം അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ പഴയ റെസിസ്റ്റൻസ് ആയ ഓമിനെ അവിടെ തിരികെ കൊണ്ടുവരുന്നു പഴയ റെസിസ്റ്റൻസ് ആയ റെസിസ്റ്റൻസായ ഓമിനെ തിരികെ കൊണ്ടുവരുന്നു അങ്ങനെ ഓമിനെ തിരികെ കൊണ്ടുവരുമ്പോൾ ഒൻപത് പ്ലസ് മൂന്ന് പന്ത്രണ്ട് ഉണ്ടാവും പന്ത്രണ്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ഓമെന്ന് പറഞ്ഞാൽ ഒരാംബിയർ കറണ്ടാണ് മൂന്ന് ഓമിലൂടെ മൂന്ന് ഓമിലൂടെ പാസ് ചെയ്യുന്നത് ത്രൂ ത്രൂത ലോഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ത്രീ ഓം ത്രീ ഓം റെസിസ്റ്റൻസ് ത്രീ ഓം എന്ന് പറയുന്നത് എന്താണ് വൺ ആംബിയർ ആണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ